സംസ്ഥാന കേരളോത്സവത്തിന്റെ അവസാന ദിവസം അല്ലെങ്കിൽ അവസാന മണിക്കൂറിലൂടെയാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് വേദികളിലൊക്കെ മത്സരങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊതുവെ കണ്ണൂരിൻ്റെ മണ്ണിൽ ഇങ്ങനൊരു ഈ ചരിത്രമുള്ള ഈ ഒരു മണ്ണിൽ ഇങ്ങനൊരു കേരളോത്സവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സദസ്സ് തിങ്ങി നിറയുന്ന മത്സരം കാണാനുള്ള ഒന്ന് രണ്ട് ഐറ്റം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊന്നാണ് ഈ ഒപ്പന എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോൽക്കളി എന്ന് പറയുന്നത്, സംഘനൃത്തം. അതുപോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു മത്സര ഇനമാണ് മിമിക്രി എന്ന് പറയുന്ന മത്സരം. ഈയൊരു മണ്ണിൽ നിന്നും മലയാള സിനിമയിലെത്തിയ മിമിക്രി വേദിയിലൂടെ മലയാള സിനിമയിലെത്തിയ അനവധി നിരവധി കലാകാരന്മാരുണ്ട്. മിമിക്രി വേദിയിലൂടെ സിനിമയിലെത്തിയ അനവധി നിരവധി കലാകാരന്മാരുണ്ട്. മിമിക്രി മത്സരത്തിൽ ഫസ്റ്റ് നേടിയിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹീതൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയൊക്കെ കയ്യൊപ്പ് ചാർത്തിയ ഒരു കലാകാരൻ തിരുവനന്തപുരം ജില്ല സ്വദേശിയാണ്, ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ്. ആളുടെ പേര് ഉണ്ണിക്കണ്ണൻ എന്നാണ്. ഉണ്ണിക്കണ്ണനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ചിലപ്പോഴെങ്കിലും നമ്മൾ പറയും, നമുക്ക് ദൈവം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്മുടെ കഴിവുകൾ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ മാതാപിതാക്കൾ ആ കുട്ടിക്ക് എന്താണ് കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിലൂടെ മകനെ ആയിക്കോട്ടെ മകളെ ആയിക്കോട്ടെ വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് നയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരച്ഛനും അമ്മയും ആ കുട്ടി ഒരുപാട് സ്നേഹിക്കുന്നതും തീർച്ചയായിട്ടും അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ മത്സരമല്ല, ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ഉണ്ണിക്കണ്ണനെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അവരെ പരിചയപ്പെടാം, ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക്. ആദ്യം നമുക്ക് നമ്മുടെ സ്റ്റാറിനെ തന്നെ പരിചയപ്പെടാം. ഉണ്ണിക്കണ്ണ സുഖമായിരിക്കുന്നടാ, ഹാപ്പി ആണോ? ഹാപ്പി. ആദ്യമായിട്ടാണോ കണ്ണൂരേക്ക് വരണേ? അല്ല, കണ്ണൂര് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതെ അതെ. ശരി, ഇപ്പൊ പഠനം എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എവിടെ? തിരുവനന്തപുരത്ത്. എവിടെ? നമ്മുടെ യൂണിവേഴ്സിറ്റി. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായിട്ട് പോണോ? പഠിത്തമൊക്കെ നന്നായിട്ട് പോകും. നല്ല താടിയൊക്കെ നല്ല സെറ്റാക്കി നല്ല സുന്ദര കുട്ടനായിട്ട് വന്നിട്ടുണ്ടല്ലേ. എപ്പ എത്തി ഇവിടെ കണ്ണൂര്? നമ്മളിന്ന് രാവിലെ എത്തി. അവരെ മലബാർ ഏത് ട്രെയിനാ വന്നേ? സ്വന്തം ട്രെയിൻ അല്ലേ? ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകണം ഇന്ന് തന്നെ? അതെ അതെ. നമ്മളിപ്പോ പറശ്ശിനി കടവിൽ പോയിട്ട് അങ്ങ് പോകും. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഉണ്ട് കാണാം. കാരണം ഞാനിപ്പോ ഒരു 3 വർഷമായി തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയിട്ട് ഒരുപാട് നല്ല കലാകാരന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് നമുക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ വിനയൻ സാറിൻ്റെ സിനിമ പോലെയുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത സെന്തിൽജിയാണ് ആളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്ലാസ്? മിമിക്രി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ച് പറ. സെന്തിൽ സാറാണ് ഞാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടത്. അദ്ദേഹത്തിനെ പറയുകയാണെങ്കിൽ ജനപ്രിയ കോമഡി സംവിധായകൻ തന്നെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രൂപ്പുണ്ട്, മാഗ്നറ്റോ ടീം ഓഫ് കേരള. അപ്പോൾ ഈ രണ്ട് ട്രൂപ്പിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കലോത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അദ്ദേഹമാണ് സ്കിറ്റാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നുള്ള എല്ലാം എനിക്ക് റെഡിയാക്കി തരുന്നത് സെന്തിൽ സാറാണ്. മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്ത് വാങ്ങിച്ചിരുന്നു പറഞ്ഞു? ഇവിടെ നല്ല ബിരിയാണിയൊക്കെ കിട്ടുവടാ, സൂപ്പർ ബിരിയാണിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കണ്ണൂര്, അടിപൊളി സദ്യയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പറശ്ശിനിക്കട മുന്നേ പോയിട്ടുണ്ടോ? ആ പോയിട്ടുണ്ട്. പോയിട്ടുണ്ടല്ലേ. എന്ത് വാങ്ങിച്ചിരുന്നു പറഞ്ഞു അച്ഛൻ? അല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഭയങ്കര സന്തോഷമായിട്ടോ കേട്ടോ. കാരണം എന്ന് വെച്ചാലേ, നമുക്ക് നമ്മുടെ എല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എന്ത് രീതിയിൽ, ഏത് രീതിയിലുള്ള കഴിവാണെന്ന് മാതാപിതാക്കൾ കണ്ടുപിടിക്കുന്ന സമയമുണ്ട്. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു സമയമായിരിക്കും. ഇപ്പോൾ എത്രയായി മിമിക്രിയിൽ ഇങ്ങനെ സജീവമായിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷമാണ്. 8 വർഷമായി. സ്റ്റേജിൽ ചെയ്യുന്നതും ഇങ്ങനെ വൺ മാൻ ഷോ പോലുള്ള പരിപാടികളാണോ ചെയ്യാറ്? സ്റ്റേജിൽ ഡബ്ബിംഗും ചെയ്യാറുണ്ട്. സ്പോട്ട് ഡബ്ബിംഗ് ചെയ്യാറുണ്ട്. ആർക്കൊക്കെ കൂടുതൽ ചെയ്യാറ്? ഞാനിപ്പോൾ ചെയ്യുന്നത് ജോജു ജോർജിനും വിജയ് ഇങ്ങനെയൊക്കെ വിജയ് പിന്നെ വിനായകൻ. കോമഡി ഉത്സവത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോ? കോമഡി ഉത്സവം. അച്ഛനെ പരിചയപ്പെട്ടോ. ഓക്കെ, പേരെന്താണ്? എന്റെ പേര് അനിൽ. ശരിക്കും പറഞ്ഞ പോലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കണ്ണൂരേക്ക് വരുന്നത്. ഒരു 4 വർഷത്തിന് മുന്നേ നടന്ന സ്കൂൾ കലോത്സവത്തിൽ അന്നും ഇതേപോലെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഈയൊരു കാഴ്ച, ഈ ഒരു വൈകല്യം, ഇത് എങ്ങനെയാ കൊച്ചുനാൾ മുതലുണ്ടോ? 1.5 വയസ്സിലൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർമാർ പറഞ്ഞ് എന്തെങ്കിലും വൈകല്യം വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആള് എന്നെ ബുദ്ധിമുട്ടാവുന്ന ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ ആ ഓപ്പറേഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഡോക്ടർമാർ പറഞ്ഞ് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവുമായിരുന്നു, അവരൊക്കെ അറിയാമായിരുന്നിട്ടുണ്ട് കണ്ണിനായിരിക്കുമെന്ന്.
അപ്പൊ അത് കണ്ണിനെയാണ് കൂടുതൽ വായിച്ചത്. ഈ മിമിക്രി ചെയ്യും എന്നുള്ളത് ആരാ, അച്ഛനാണോ അമ്മയാണോ കണ്ടുപിടിച്ചത്? അല്ല, അവൻ സ്വന്തമായിട്ട് അവന്റെ കൂട്ടുകാരുമായിട്ടാണ്. അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പരിപാടിക്കൊക്കെ പോണ സമയത്ത് ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് പോവാറില്ല? പരിപാടിക്ക് അടുത്തുള്ളതാണെങ്കിൽ അമ്മ വരും. കാര്യം വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട്, പിന്നെ മോളുണ്ട്. അപ്പൊ വീട്ടിൽ കുറച്ച് വേറെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഞാനും മോനും തന്നെയാണ്. പിന്നെ ഞാൻ പോണേക്കാളും അവൻ്റെ ഗുരുനാഥമുണ്ട്. അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. കാര്യം പുള്ളിയാണ് അവനെ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഉണ്ണിയെ ഈ രീതിയിലാക്കിയിട്ടുള്ള ചെന്തിലിൻ്റെ ഒറ്റ കഴിവുണ്ട് മാത്രമാണ്. പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കണ്ണൂർ ഭയങ്കര ഇഷ്ടമായോ? സ്ഥലവും കൊള്ളാം. നല്ല ആൾക്കാരുണ്ടായിരുന്നു മത്സരം കാണാൻ വേണ്ടിട്ട്? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. നിങ്ങളുടെ നമുക്ക് ഒരു ചെറിയ ഒരു ഒന്ന് രണ്ട് ഐറ്റം നമ്മുടെ കണ്ണൂർ വൺ ചാനലിലൂടെ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ജിയോ നെറ്റ്വർക്കിലൂടെയും കേബിൾ ടി വിയിലൂടെയും ഓൺലൈൻ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണനെ. ചിലപ്പോൾ പരിചയമുള്ള ഒരു മുഖം തന്നെ ആയിരിക്കും ഉണ്ണിക്കണ്ണൻ്റെത്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് ഐറ്റം ഒന്ന് ചെയ്യാം ഉണ്ണിക്കണ്ണ. ഇഷ്ടമുള്ള ഒരു ഒന്ന് രണ്ട് ഐറ്റം. ഞാൻ കൂടുതലും ചെയ്യുന്നത് സ്റ്റാർസും അതുപോലെ ഇൻസ്ട്രുമെൻറ്റുകളാണ്. അപ്പം ഞാൻ നമുക്കിറങ്ങിയ സഫാരി ചാനലിൽ സഞ്ചാരം എന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ ഇത് അനി സന്തോഷ് ജോർജ് കുളങ്ങരയുടേതല്ല, അതങ്ങനെ ഡബ് ചെയ്ത് വരുന്നൊരു വോയിസുണ്ട്, അനീഷ് പുന്നൻ പീറ്റർ എന്ന് പറയുന്ന. അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നമുക്കൊന്ന് ഒരു ഹാസ്യ രൂപീകരണം കേൾക്കാം. മെസ്സപ്പെട്ടിയമ്മയുടെ തലസ്ഥാനമായ ഉഡ്പാൻ സെൻസിനോട് നടന്നപ്പോഴാണ് അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ എന്നെ ഹെഡാറാകർഷിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനായിരുന്നു. യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എൻ്റെ തള്ളയ്ക്ക് വിളിക്കരുന്നതിന് മനസ്സിലായത്. സഞ്ചാരത്തിൻ്റെ ഇലക്കമുടെ പൂർണ്ണമാകുന്നു. സൂപ്പർ കേട്ടോ, പക്ക പക്ക. എല്ലാവരും ചെയ്യുമ്പോൾ വിചാരം എന്താ അറിയാം, സന്തോഷേൻ്റെ സൗണ്ടാണെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കണേ. കാരണം ജോർജ് കുളങ്ങര സന്തോഷ് സാറിൻ്റെ ഒരു യാത്ര വിവരണത്തിൽ ശരിക്കും അനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ സുന്ദരമായിട്ടുള്ള വോയിസാണ്. ഇനി ആരാണ് ചെയ്യുന്നത്? അടുത്തതായിട്ട് നമുക്കിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പ്രശസ്തനാണ് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട വ്യത്യസ്തമായ രുചികൾ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ഫിറോസ് ചുറ്റിപ്പറ. അതെ, അപ്പോൾ അദ്ദേഹത്തിന് ശബ്ദം. അപ്പോൾ നമ്മളെന്താ പരിപാടി, പോത്തന ചുടലാണ്. അപ്പോൾ രതീഷ് ഞാൻ ഓർഡർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉപ്പ്, വെളുത്തുള്ളി, ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നിങ്ങളെ ചേട്ടൻ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്ക് അടിക്കുക, അടുത്തൊരു പുതു പുത്തന എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ബൈ. സൂപ്പർ ഇട്ടാ. ഇൻസ്ട്രുമെന്റ് ഏതാ ചെയ്യാ? ഇൻസ്ട്രുമെന്റ് ഇപ്പോ ബീറ്റ് ബോക്സിംഗ് എന്ന് പറഞ്ഞ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാന്ന് വെക്കുന്നത് നമ്മള് തകിലുണ്ടല്ലോ, അതായത് കൊട്ടിമേളം കല്യാണത്തിലെ, അപ്പൊ അതില് തകിലും നാദസ്വരവും ഒരേ സമയം ഒന്ന് ചെയ്യാം. അതെ, ആ ഇപ്പൊ മൈക്ക് എത്രത്തോളം ക്ലിയർ കിട്ടുന്ന ഒരു കുഴപ്പമില്ല. ശരിക്കും ഞാൻ പറയട്ടെ, അതായത് നമുക്ക് ചില ആൾക്കാർക്ക് ദൈവം നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കൈ പതിഞ്ഞ ഒരു വ്യക്തിയാണ് കേട്ടോ ഉണ്ണിക്കണ്ണ. ഒരു രക്ഷയില്ല, കാരണം പറഞ്ഞാൽ തീരത്തില്ല അത്രയും. കാരണം ഒന്ന്, ഞാനും അത്യാവശ്യം മിമിക്രി, പക്ഷെ മത്സരങ്ങളിൽ അങ്ങനെ വിൻപിര ട്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ മോനെ, സൂപ്പർ സൂപ്പറാണ്. ഈ മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും പാട്ടൊക്കെ പാടുവോ? കീബോർഡ് വായിക്കാം. കീബോർഡ് വായിക്കാം, അത് പഠിക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല, അത് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ കുറച്ചൊക്കെ നോക്കുന്നുണ്ട്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റി. ഇനിയിപ്പോ ഇന്ന് ഇനിയിപ്പോ മുത്തപ്പനെ കാണണം. നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നോ? എനിക്കൊന്ന് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചോ. അത് വെയിറ്റിംഗ് ലിസ്റ്റാണ്, എന്നാലും കുഴപ്പമില്ല. അവരൊക്കെ ഇടിച്ചിവിടെ കോച്ചുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അഥവാ ഇനി ടിക്കറ്റ് കിട്ടിയില്ല, നേരെ ടി ടി ആറോട് പോയി സംസാരിച്ചിട്ട് പറയാം, ഒരു നാല് നടന്മാർ അങ്ങോട്ട് കീച്ചു കൊടുക്കാം. ടി ടി ആറോട് സംസാരിക്കാം. അപ്പൊ ടി ടി ആറ് സൗണ്ട് ഉണ്ടല്ലോ, അത് മെല്ലനെ ഒന്ന് അനുകരിച്ചു കൊടുക്കാം. നല്ല കഴിവുള്ള ഒരാളാട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരു മകൻ, ഒരു മകനും ഒരു മോളും ഉണ്ട്. മോൾ എന്ത് ചെയ്യാ? മോള് പഠിക്കുന്നു. അപ്പോ അടിപൊളിയാണ്, സുന്ദരനാണ്. അഭിനയത്തിലൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടോ?
ഇല്ല ചേട്ടാ, ഞാൻ കൂടുതലും മിമിക്രി ശബ്ദാനുകരണം അങ്ങനെ. ഈ സ്പോട്ട് ഡബ്ബിംഗ് ഒക്കെ ഇപ്പൊ എങ്ങനെയാ, അതിന്റെ ഒരു ടൈമിംഗ് വെച്ചിട്ടാണോ ചെയ്യാറ്? അതെ അതെ, അതിന്റെ ഒരു മീറ്റർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ട്രൂപ്പിന്റെ പേരെന്താണ്? മാഗ്നറ്റോൺ ടീം ഓഫ് കേരള. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ ഇപ്പൊ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നല്ല കൈയടിക്ക്? എന്നോട് പറഞ്ഞു നമ്മുടെ ക്യാമറമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മുടെ ക്യാമറമാൻ ഉണ്ടല്ലോ കിരൺ, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, കിരൺ എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, സുമിത്തേട്ടാ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പുലി നിന്നിട്ട്, എന്നോട് പറഞ്ഞ കാര്യമാണ് കേട്ടോ, എങ്ങനെയാണ് ഒരു പുലി നിന്നിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നുണ്ട്, മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്, പക്ഷെ അത് ഉറപ്പാണ് സുമിത്തേട്ടാ ഇയാൾക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് മോൻ്റെ പെർഫോമൻസ് നമ്മൾ അവിടുന്ന് കണ്ടു, പക്ഷേ സ്റ്റുഡിയോയിൽ തിരക്കായതുകൊണ്ട് അധികം നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് വന്നപ്പോൾ തന്നെ ആള് വന്ന് എന്നോട് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ മിമിക്രിയിൽ ഫസ്റ്റ് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം റിസൾട്ട് വന്നോടൻ തന്നെ, അല്ലേ കിരണേ? ആ കിരൺ എന്നോട്, അപ്പോൾ ഞാൻ പറഞ്ഞു, കിരണൻ നീ പറഞ്ഞാൽ ഇതാണെന്നത്. അത് ഭയങ്കര കഴിവാട്ടോ, ഇത് ഒരാൾക്ക് അനുകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നിന്ന് സെന്തിൽജിയോട് എൻ്റെ സ്പെഷ്യൽ അന്വേഷണം പറയണം പറയണം. കണ്ണൂരുള്ള ഒരു സുമിത്ത് എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അറിയുന്ന ഒരു ആങ്കറാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അച്ഛാ ഒരുപാട് സന്തോഷം. നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ പോകാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കടവാണ്. നമ്മുടെ ഇവിടെ ഒരു വിളിച്ച വെളിപ്പുറത്തെത്തുന്ന ഒരു ഒരു ദൈവം എന്നൊക്കെ പറയുന്നതാണ് മുത്തപ്പൻ. അനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് സ്കൂൾ കലോത്സവത്തിന് വരുന്ന സമയത്ത് നമുക്ക് റൂം കിട്ടാൻ വഴിയില്ലായിരുന്നു, ഒരു സ്ഥലത്തും റൂമില്ലായിരുന്നു. എവിടെ നിന്നാണെന്നറിയില്ല, ഒരാൾ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ കേട്ടിട്ട് പറഞ്ഞ്, വാ ഞാൻ റൂം ഒപ്പിച്ചുതരാമെന്ന് പറഞ്ഞ്, നമ്മൾ ആ പുള്ളി കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ അമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മളോട് ആ ചായ കുടിക്കുന്ന അവിടെ വന്നിട്ട് ഞാൻ നിങ്ങൾ ചായ കുടിക്കും, ഞാൻ പോയിട്ട് തിരിച്ചു വരും, എന്നെ കണ്ടിട്ടേ പോവാമെന്ന് പറഞ്ഞ് ആ പോയ ആളിനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത് എന്താ, എന്ത് മായയാണ്? കാരണം നമ്മുടെ നമ്മുടെ കണ്ണൂർ, നമ്മളിപ്പോൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, പത്മനാഭൻ്റെ മണ്ണ് തിരുവനന്തപുരമാണെങ്കിൽ കണ്ണൂരിൻ്റെ മണ്ണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുത്തപ്പൻ്റെ മണ്ണാണ്. അതിലൊരു തർക്കവുമില്ല, വിളിച്ച വെളിപ്പുറത്തെത്തുന്ന ഒരാളാണ്. ഓക്കെ, കാട്ടിലെ കാട്ടാളനായിരിക്കും, പക്ഷേ അത് വീട്ടിലെ ധർമ്മദൈവമാണ് യഥാർത്ഥത്തിൽ മുത്തപ്പൻ എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം മോനെ, താങ്ക് യു കേട്ടോ പരിചയപ്പെട്ടതിൽ, ഒരുപാട് ഒരുപാട് സന്തോഷം. ആക്ക് ഞങ്ങളുടെ കണ്ണൂർ വൺ ചാനൽ, കണ്ണൂരിൻ്റെ കണ്ണാണ് കണ്ണൂർ വൺ ചാനൽ നൽകുന്ന ഒരു ഞങ്ങളുടെ സംസ്ഥാന കേരളോത്സവം 2022 ഞങ്ങളുടെ സ്നേഹം ഒരു ഒരു ഉപകാരമുണ്ട്. ചെറിയൊരു മൊമെൻ്റോ കേട്ടോ, ഓക്കെ ഒരു ചെറിയൊരു മൊമെൻ്റോ. ഒരുപാട് ഒരുപാട് സന്തോഷം, നമുക്ക് കാണണം, പരിചയപ്പെടണം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, സൂപ്പർ കേട്ടോ. പറഞ്ഞാൽ തീരില്ല, ചിലപ്പോൾ ഒരുപാട് എനിക്കൊരു 3-4 മണിക്കൂർ വേണ്ടി വരും അവളോട് സംസാരിച്ച് തീരണമെങ്കിൽ. ഗ്രേറ്റ്, ഓക്കെ താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓക്കെ.